എന്തുവാ പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല അച്ഛമ്മ ചേട്ടൻ വന്നിട്ട് എന്നെ എന്തോ കുറ്റപ്പെടുത്തി ഒരാവശ്യം ഇല്ലാതെന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും തിരിച്ചെന്തോ പറഞ്ഞു പറഞ്ഞു എന്താന്ന് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടാല് എന്നാലും അങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോന്ന് ഞാൻ ആ ഒരു ഇതിൽ എന്തോ പറഞ്ഞതാ ഞാൻ അടുത്ത് തർക്ക ഉത്തരം പറഞ്ഞു കേട്ടോ മനസ്സിലായോ ഉത്തമ ഞാ റെഡിയാട്ടാ ഞാൻ മിറൽ ഫിറ്റ് ചെയ്യണം അച്ഛാ ഏ അച്ഛാ ഞാൻ തർക്ക ഉത്തരത്തിനിരയായി എന്തോ ഭയങ്കിളി എന്നെ കണ്ണിച്ചോര ഇല്ലാത്ത ഉത്തരം പറഞ്ഞു എൻ്റെ അടുത്ത് ഓഹാ അതിവിടെ പുതിയ സംഭവമൊന്നുമല്ലല്ലോ ഞാൻ വന്നതേ മറ്റേ കാര്യം പറയാനാണ് ചേട്ടാ അയ്യോടെ ഞാൻ ഓക്കെ എന്നാ പറഞ്ഞത് ഇവിടെ തന്നെയല്ല നമ്മൾ കുടുംബക്കാര് ചെയ്യേണ്ട ബിസിനസ്സിൽ പുറത്തുനിന്നൊക്കെ ഒരാളൊന്നും ശരിയാവത്തില്ല അത് മാത്രമല്ല ഈ മക്കളടുത്ത് സ്നേഹം ഇല്ലാത്ത ഒരു അച്ഛനോട് ഞാനൊന്നും നാളെ നിങ്ങൾക്ക് പരാതിയോട്ടാൻ പാടില്ലല്ലോ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടില് ലാഭം മീൻകൃഷിയില് കിട്ടും

ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടനോട് ചേട്ടനോട് ഞാൻ വന്ന് പറയുകയാണ് ചേട്ടൻ അമ്മേനോട് കാണിച്ചത് ക്രൂരതയാണെന്ന് പറയുവാണെങ്കിൽ ചേട്ടന് ദേഷ്യം വരുമോ ഇല്ലയോ ക്രൂരത കാണിക്കാതെ പറഞ്ഞാൽ ദേഷ്യം വരും അത് തന്നെ ഞാനും പറഞ്ഞോളൂ ക്രൂരത കാണിക്കാതെ കാണിച്ചെന്ന് പറഞ്ഞാൽ ദേഷ്യം വരും അങ്ങനെ എനിക്കും ദേഷ്യം വന്നു എനിക്ക് നാത്തോന്റെ ഒന്ന് ചെന്നിട്ട് പാചകം പഠിപ്പിക്കുമോ എന്ന് ചോദിക്കാൻ തോന്നി അത് ഇത്ര വലിയ ഒന്ന് വാ മൂടി മിണ്ടായിരിക്കാമോ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരേടേ എന്റെ മോളെ നീയേ ആശയടുത്ത് പാചകം പഠിക്കാൻ പോയത് നിന്റെ അമ്മയ്ക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് നിനക്കിപ്പോ അവളെക്കാളും ഇഷ്ടം ആശ്ചര്യത്താണ് അമ്മയുടെ പരാതി ഇത് ഇത് വലിയ ശല്യമായല്ലോ ശരി ഞാൻ അമ്മേനോട് സംസാരിച്ചോളാം ആ ഞാൻ അങ്ങനെ പോകേ തർക്കൂത്തരം പറഞ്ഞു പരിഹാരം പറഞ്ഞിട്ട് പോകും